ഫ്രണ്ട്സ്, വെൽക്കം ടു ഫസീസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു ബജി റെസിപ്പിയുമായാണ്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ, ഒപ്പം കാണുന്ന ബെല്ലൈക്കണും എനേബിൾ ചെയ്യൂ. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാനിന്ന് തയ്യാറാക്കുന്നത് ഓംലെറ്റ് ബജിയാണ്. നമ്മൾ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ചേരുവകൾ വെച്ച് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഓംലെറ്റ് ബജി. അപ്പോൾ എങ്ങനെയാണ് ഓംലെറ്റ് ബജി തയ്യാറാക്കുന്നത്, അതിനാവശ്യമായ ചേരുവകൾ എന്തെല്ലാം എന്ന് നോക്കാം. ഇവിടെ ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നത്. ഒരു നുള്ള് സോഡാപ്പൊടി, ഓപ്ഷണലാണ്, ചേർക്കാൻ നിർബന്ധമില്ല. ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാറ്ററിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത്, നമുക്ക് ബജിമാവിൻ്റെ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്, അപ്പോൾ വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കേണ്ടത്. കട്ടയില്ലാതെ നന്നായി ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിവെച്ച് ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിലോട്ട് നമുക്ക് അര മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളക്, പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ചേർക്കാം. ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തത്, നല്ല എരിവുള്ള പച്ചമുളകാണ്. ഒരു രണ്ട് മൂന്ന് പുതിനയില, നമുക്ക് മല്ലിയില ഉപയോഗിക്കാം. രണ്ട് ചുവന്നുള്ളി, ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ജാർ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ സാധാ നോർമലി തേങ്ങാ ചമ്മന്തി അരക്കുന്ന പോലെ തന്നെയാണ് അത് അരച്ചെടുത്തിട്ടുണ്ട്. എന്നൊരു ബൗളിലേക്ക് അത് മാറ്റിയിട്ടെടുക്കാം. ഇതാണ് നമ്മൾ ഫില്ലിങ്ങിനായി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു ബൗളെടുത്തിട്ടുണ്ട്. ഈ ബൗളിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ രണ്ട് മുട്ടയുടെ അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാവ് അനുസരിച്ച് കൂടുതൽ എടുക്കണമെങ്കിൽ രണ്ടോ മൂന്നോ മുട്ടയൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് മാവ് അതിൻ്റെ അളവ് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാന് അടുപ്പിലേക്ക് വയ്ക്കാം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചുറ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കോഴിമുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു ഷേപ്പിൽ വേണം ഇത് കിട്ടാനായിട്ട്, നല്ല ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിൽ കിട്ടണം. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമുക്ക് നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഓംലെറ്റ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാ ചമ്മന്തിയാണിത്. ഇത് നമുക്ക് ഈ ഓംലെറ്റിൻ്റെ മീതെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ചമ്മന്തിക്ക് പകരം നമുക്ക് എന്ത് ഫില്ലിങ് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങാ ചമ്മന്തി ഒരു എക്സാമ്പിൾ കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ചമ്മന്തിയിൽ തന്നെ നമുക്ക് പുതിനയിലയ്ക്ക് പകരം മല്ലിയില ചേർക്കാം, അല്ലെങ്കിൽ പച്ചമുളകിന് പകരം ചുവന്ന മുളക് ചേർത്തിട്ടും അങ്ങനെയൊക്കെ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഫില്ലിങ്ങായി വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ റോൾ ചെയ്യാണ്, സൂക്ഷിച്ച് റോൾ ചെയ്തെടുക്കാം. പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. നമ്മളിത് നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ റോൾ ചെയ്തത് നമ്മളൊരു കത്തി ഉപയോഗിച്ചിട്ട്
കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ബജിയുടെ വലുപ്പത്തിൽ എത്ര സൈസിലാണോ നമുക്ക് ബജി വേണ്ടത് ആ സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വളരെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ, മുറിഞ്ഞു പോവാതെ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാ റോളും മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാന് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്ററിലോട്ട് നമ്മുടെ ഓരോ ഓംലെറ്റിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് ബാറ്റർ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് ഒന്നും പോവാതെ ശ്രദ്ധിക്കണം. അങ്ങനെ സ്പൂൺ വെച്ചിട്ട് മേലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്, എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു സൈഡ് നന്നായിട്ട് മുഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അധികം സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ 4 മണി പലഹാരം ഇട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് കൂടിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബജി രണ്ടാമത്തെ ബാച്ചും റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ഐറ്റം കൂടിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ പ്ലീസ്. ഇതുപോലെ ടേസ്റ്റിയും ഈസിയുമായ റെസിപ്പീസുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ഫസീസ് കിച്ചൻ.